അല്ല പ്രസിഡന്റെ, നമ്മുടെ സർക്കാർ ആശുപത്രികളൊക്കെ കേന്ദ്ര സർക്കാർ സ്വകാര്യ മുതലാളിമാർക്ക് തൂക്കി വെക്കാൻ പോകുന്നു. അങ്ങനെ ഒരു ശ്രുതി കേൾക്കുന്നുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും നീതി ആയോഗും കൂടി ചേർന്ന് അതിനൊരു കരാറുണ്ടാക്കി. കരട് സംസ്ഥാനങ്ങൾക്ക് അയച്ചു കൊടുത്ത് അഭിപ്രായം ചോദിച്ചു എന്നാ കേട്ട. എന്നിട്ട് നമ്മുടെ സർക്കാർ എന്തിനു പറഞ്ഞാ? കേരളത്തിൽ ഈ പണി നടക്കില്ല എന്ന് അവര് പറഞ്ഞു എന്നാ കേട്ടത്. ആദ്യ കേൾവിയിൽ ഇതൊരു കൊള്ളയാണെന്ന് തോന്നുമെങ്കിലും ഇതിന്റെ അപ്പുറം പാവങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസും കൂടി ഏർപ്പാടാക്കിയ സംഗതി ജോറാവൂലേ പ്രസിഡന്റെ? കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കുന്നതും ആ വൈക്കല്ലേ? ആലോചനയൊക്കെ നല്ലതാ. ആരോഗ്യ ഇൻഷുറൻസ് വഴി സാധാരണക്കാരന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന രീതി എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അറിയണമെങ്കിൽ അമേരിക്കയിൽ പോയി നോക്കണം. കടല് പോലെ കാശുണ്ടായിട്ടും അവിടെ ആ രീതി വിജയിച്ചില്ലല്ലോ. അമേരിക്കയിൽ പൊളിഞ്ഞെന്ന് പറഞ്ഞ് വേറൊരിടത്ത് നന്നാവില്ലെന്നുണ്ടോ? അതിന്റെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിച്ചാൽ പ്രശ്നം തീരത്തില്ലയോ? പിന്നെ ഏത് സാധാരണക്കാരനും പ്രൈവറ്റിൽ പോകാമല്ലോ. ഞമ്മക്കും അത്യന്നിപ്പോ തോന്നുന്നു. ഇവിടത്തെ ഞമ്മളെ ഗവൺമെന്റ് ആശുപത്രി സെറ്റപ്പ് അറിയാലോ? മരുന്നുമില്ല, മങ്ങണിയുമില്ല, അടടാക്കട്ടുമില്ല, എല്ലാം പ്രൈവറ്റ് ആകുമ്പോ അതിനൊരു കുറവ് ഉണ്ടാവില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇതിവിടെ നടക്കില്ല സഖാവേ. സർക്കാർ ആശുപത്രികളുടെ സൗകര്യം മെച്ചപ്പെടുത്താൻ പലവിധ പദ്ധതികൾ നമ്മുടെ സർക്കാർ ആസൂത്രണം ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെ ഒരാവശ്യവും പറഞ്ഞ് കേന്ദ്ര സർക്കാർ ഇറങ്ങിയാൽ ഒരു വട്ടം ഞങ്ങൾ ക്ഷമിക്കും, പിന്നെ അതുണ്ടാവണമെന്നില്ല. നിങ്ങൾ ഇതിൽ ഉടക്കിടുന്നത് പ്രൈവറ്റുകാർ കൊണ്ടുപോകുമെന്ന് ഓർത്തിട്ടൊന്നുമല്ല. ഒരു ജി എസ് ടി വന്നപ്പോൾ തന്നെ നിങ്ങളുടെ സംസ്ഥാന ധനമന്ത്രിയുടെ അധികാരം പോയി. ഇനി ഇതും കൂടി കൊണ്ടുവന്ന് ആരോഗ്യമന്ത്രിയെ കൂടെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. അത് എൻ്റെ കാര്യം. കാര്യവും കാരണമൊക്കെ നിങ്ങൾക്ക് പുറകെ മനസ്സിലാവും. ഏതൊരു മേഖലയിലും സ്വകാര്യവൽക്കരണം കൊണ്ടുണ്ടാകുന്ന ദുരന്തം വെളിവുള്ളവർക്കേ മനസ്സിലാവും. ഇതിലൊന്നും മനസ്സിലാക്കാറില്ല ജാനെ. കോർപ്പറേറ്റുകളുടെ ഏറാമൂളിയായി മോദി സർക്കാർ ഇവിടെ ഭരിക്കുന്നിടത്തോളം കാലം ഒരെതിർപ്പും നടക്കില്ല. ആശുപത്രി മാത്രമല്ല, അവിടെ എത്തുന്ന രോഗിയുടെ വൃക്ക വരെ അവർ കടത്തും. ഇല്ലെങ്കിൽ നോക്കിക്കോ. അധികാരിയുടെ കോഴിമുട്ട കുടിയാന്റെ അമ്മി ഉടയ്ക്കും.